ഏറ്റവും നല്ല പ്രത്യേകത അച്ഛനും ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്കെങ്കിലും അതുകൊണ്ട് അങ്ങനത്തെ ഉണ്ടാക്കാൻ പറ്റിയാൽ ഒരു സംഭവമാവും. അത് ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും വീട്ടില്. അതൊന്ന് അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് അത് എന്നുള്ളത്. അച്ഛൻ CRPF-ൽ ആയിരുന്നു. അപ്പോൾ ഇതാ അച്ഛൻ റെഡിയായി വന്നിട്ടുണ്ട് നമ്മളോട് പറഞ്ഞുതരാൻ എന്താണ് ഇവിടെ അച്ഛൻ ചെയ്തു വെച്ചിട്ടുള്ളതെന്നുള്ളത്. ഇതാണ് സംഭവം ഈ ബാക്കിൽ കാണുന്നത്. അത് അച്ഛൻ ഒന്ന് വിവരിച്ചെന്നാൽ മതി. എന്താണ് അച്ഛൻ അതിൻ്റെ ഇതെന്താ സംഭവം? അത് ഇത് ഈ നമ്മൾ വേനൽക്കാല സമയത്തെല്ലാം വെള്ളം നമ്മൾ ഇടയ്ക്ക് കീഴണം. മഴ വെള്ളം നമ്മൾക്ക് സംഭരിക്കാനുള്ള ഒരു സംഭരിച്ചിട്ട് അതിനെ ഫിൽട്ടർ ആക്കിയിട്ട് കിണറ്റിലേക്ക് വിടാനുള്ള ഒരു ടാങ്കാണ് ഈ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ പോകുന്ന പൈപ്പ് അല്ലേ? ഈ പൈപ്പിന്റെ ഏകദേശം 30 ഡിഗ്രിയിലെ ഇത് സ്ലോപ്പ് വേണം ഈ ടാങ്കും കിണറുമായിട്ട്. എന്നാലാണ് അത് വേഗത്തിൽ വെള്ളം അങ്ങോട്ട് സ്ലോപ്പായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഉള്ളില് 3 ഐറ്റങ്ങളാണ് ഫിറ്റ് ചെയ്തരണം മൊത്തം. ഓക്കെ, അതാണ് എഴുതിയത്. ചോട്ടിലെ ഒരു 1/3 പോർഷൻ ബേബി മെറ്റൽ, അത് കഴിഞ്ഞ ശേഷം ഒരു 1/3 ഭാഗം ചരല്, ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 1/3 പോർഷൻ കരി. ഓക്കെ, കരി പറഞ്ഞാൽ നമ്മുടെ ലിക്കോ കരിയല്ല, സാധാരണ മരം വെട്ടിയിട്ട് അത് ഇതാക്കിയിട്ട് നമ്മുടെ ഇസ്തിരി പെട്ടി അതുമാതിരി നമ്മുടെ ചായക്കടയിലോ ബോയിലറിലൊക്കെ ഉപയോഗിക്കണ കരി, അങ്ങനത്തെ കരി ഒരു 1/3. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് ഇതേപോലെ തന്നെ ഒരു ബേബി മെറ്റൽ ഒരു 1/3. ടോട്ടൽ ഇതിന്റെ 3/4 വരാവും. ഓക്കെ, ഈ ടാങ്കിന്റെ 3/4 വരയ്ക്ക് നമ്മുടെ ഈ മെറ്റീരിയലാണ്. ഓക്കെ, ഈ മെറ്റീരിയൽ നിറച്ചതിന് ശേഷം അപ്പൊ നമ്മൾ ഇതിന് ഈ മെറ്റീരിയൽ നിറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഈ മെറ്റീരിയലിന്റെ ഇവിടെ ഒരു ഓഴ്സ് ഉണ്ടല്ലോ, ഈ ഓഴ്സിന്റെ ഭാഗത്ത് നമ്മൾ ഏകദേശം ഇതാ ഇതേപോലുള്ള ഒരു ഡപ്പ, ഇതേപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡപ്പ, ഇരുമ്പിന്റെ പാടില്ല. ഇരുമ്പിന്റെ അണിച്ചാലോ ഒരു കൊല്ലം നമ്മൾ തുരു പിടിച്ചു പോകും. അപ്പൊ നല്ല മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മുടെ ബർജറിന്റെയോ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഏഷ്യൻ പെയിന്റ്സിന്റെ 1 ലിറ്ററിന്റെ ഒരു ഡപ്പ നല്ലതായി നല്ല ക്വാളിറ്റി കാണും. അങ്ങനത്തെ സാധനം ഇതേ മാതിരി ഒരു ഡപ്പ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ 4 പൊറും ഇതിനുള്ളിലൊക്കെ ആയിട്ട് തുളയ്ക്കുക. ഈ തുള തുളയ്ക്കണ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കമ്പി കൊണ്ട് ചൂടാക്കിയിട്ട് അത് തുളയ്ക്കുക. ഇതിലിരിക്കുന്ന മെറ്റീരിയൽ ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ പാടില്ല. ഒരു ഫിൽട്ടർ പോലെ, ആ ഒരു ഫിൽട്ടർ പോലെ ചെറിയതായിട്ട്, എന്നാൽ വളരെ ചെറുതല്ല, അപ്പൊ വെള്ളം ബ്ലോക്ക് ആവും. അതില്ല, വെള്ളം പോവും വേണം, പക്ഷെ എന്നാൽ ഇതിലിരിക്കുന്ന മെറ്റീരിയൽ ഇതിന്റെ ഉള്ളിൽ കടക്കാനും പാടില്ല. എന്തിനാണ് ഇത് വെക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, ഈ ഇതുണ്ടല്ലോ ഈ പോർഷൻ, ഈ പോർഷൻ നമുക്ക് കവറാവും. അപ്പൊ ഇങ്ങനെ കവറായി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്താണ് ഈ മെറ്റീരിയൽ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു ബ്ലോക്കും വരില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടു ഇത് ഇടാണ്ട് എന്ന് വെച്ചാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഇത് മുഴുവനും ബ്ലോക്കാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി. അപ്പൊ ഈ സാധനം ഉപയോഗിക്കുമ്പോ നമ്മൾ ഇതിനോടൊപ്പം വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം വേണം ഇതിൽ മെറ്റീരിയൽ ഇടാൻ. അപ്പൊ മെറ്റീരിയൽ മനസ്സിലായാലും 3 തരത്തിലുള്ള മെറ്റീരിയലാണ്. ഇനി 2-ാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ കൊടുന്ന വഴിക്ക് നമ്മൾ ഇതിൽ ഇടാൻ പാടില്ല. നല്ല കണക്ക് ക്ലീൻ ചെയ്യണം. ഓക്കെ, ഈ ബേബി മെറ്റലൊക്കെ ആണെച്ചാലും ഒരുപാട് പൊടികളും അതും ഇതൊക്കെ, ആ പൊടിയൊക്കെ മാറ്റണം നമ്മള്. എന്നിട്ട് അതിന് നമ്മൾ ഫിൽട്ടർ ആയ മതി കെഴി 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 കെട്ടി എപ്പോഴാണ് നമ്മൾ ഈ കിണറ്റിലെ വെള്ളം പോകുന്നത് ശുദ്ധാവണത് അത് വരയ്ക്ക് കഴുകണം. ചിലപ്പോ 5 പ്രാവശ്യം 6 പ്രാവശ്യം ഒക്കെ, ഞാൻ ഒരു 5 പ്രാവശ്യം ബേബി മെറ്റൽ കഴുകിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചരല്, ഈ ചരല് പറഞ്ഞ സാധനം നമ്മൾ പറമ്പ് നിൽക്കുന്ന ചരലല്ല, ഈ തോട്ടില് വെള്ളം ഒഴുകി വരുന്ന സമയത്ത് അവിടെ ഇതേമാതിരി ഈ ചരലും മണ്ണും കൂടി കൂട്ടിട്ട് ഇങ്ങനെ അണഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡ് കൂടെ വരും. അതിൽ നിന്ന് നമ്മള് ബക്കറ്റ് കൊണ്ട് എടുക്കുക. എന്നിട്ട് അതിലത്തെ ചരല് ഇത് ഈ തുളയെ കൂടെ പോവാത്ത മാതിരിയുള്ള ഗോട്ടിയുടെ വലുപ്പത്തിലുള്ള ചരലെടുക്കുക. ആ ചരല് നമ്മള് ഒരു 1/3 കൊണ്ട് ഇതിലേക്ക് എടുക്കാനും എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ നല്ല കണക്കിൽ കഴുകുക. നല്ല കഴുകി വൃത്തിയാവണം. അത് ഇതേപോലെ തന്നെ ഈ വെള്ളം അത് കഴുകി കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം കഴുകി വെള്ളം നോക്കുമ്പോൾ കയ്യിലെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ് കരി, കരിക്ക് കുറച്ച് പണിയുണ്ട്. കരിക്കുള്ള മുകളിൽ എന്താ പണി വെച്ചാൽ ഈ കരിയുടെ വെള്ളം നമ്മൾ എത്ര കഴിയാലും കരിയുടെ വെള്ളം പിന്നെയും കറുപ്പേ വരുള്ളൂ. പക്ഷെ നമ്മൾ അതിന് സമ്മതിക്കരുത്, ഇരുന്ന് കഴുകന്നെ. ഞാൻ 15 പ്രാവശ്യം ഇരുന്ന് കഴുകി കഴുകിയിട്ട് എന്റെ കൈയൊക്കെ കേട്ട് കുറയേണ്ട കൈ പോലെ ആയിരുന്ന കയ്യ് അവസാനം നല്ല 1-ാം ക്ലാസ് സോഫ്റ്റ് കൈ ആവുന്നത് വരയ്ക്ക് തിരുമ്പി തിരുമ്പിയിട്ട് ഞാൻ 15 പ്രാവശ്യം കരി കഴിക്കുന്നു. ബാക്കിയുള്ളവർ അത്ര വലിയതില്ല, ബാക്കിയുള്ളത് നോർമല്, അത്രേ വേണ്ടു. ഈ കരിയുടെയാണ് നമ്മൾ സോഫ്റ്റ് എടുക്കാറ് എന്താ വെച്ചാൽ കരി ശരിക്ക് കഴുകിയിട്ടില്ലെങ്കിൽ ഈ വെള്ളം മുഴുവൻ കറുത്ത വെള്ളം വീഴാം. അപ്പൊ അതുകൊണ്ട് ഈ കരിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ഭാഗം ഈ 3/4 ഭാഗം വരയ്ക്കാണ് നമ്മൾക്ക് ഈ മെറ്റീരിയൽ വരുന്നുള്ളൂ. അതിന് വെള്ളം നമ്മൾ ഈ
ഈ ടാങ്ക് ഫിറ്റ് ചെയ്ത് ഇവിടെ വെച്ചെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് വരുന്ന വെള്ളം, ഈ പാഴായി പോണ വെള്ളത്തിന്റെ ട്യൂബ് ഉണ്ടല്ലോ, ഈ ട്യൂബ് നാല് പൊറു ട്രക്കാണ്. ഇതിന് വെള്ളം നമ്മൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ വീഴുന്നത്. ഈ വെള്ളം ഇവിടെ മുകളിൽ ഈ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പ് വെള്ളം വേറെ എവിടെയും പോയില്ല, കുറച്ച് സ്ലോപ്പ് ആയിട്ട് ഈ സെന്റർ ആക്കിയിട്ടാ വന്നിരിക്കണം. അപ്പൊ ഈ മുകളിൽ പോയുന്ന വെള്ളം മുഴുവനെ ഇതിന്റെ സെന്ററിലേക്ക് ആയിട്ട് വീഴാം. അതിന്റെ ഉദാഹരണം കാണിച്ചു തരാം, അത് എങ്ങനെ വീണു എന്നുള്ളതിന്റെ കാണിച്ചു തരാം. അപ്പൊ ആ വെള്ളം അതിൽ നിന്ന് ഇതിലിട്ട് വീഴും. ഇതിന് വീണു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യമുള്ളത് ഒന്നല്ല, ഇങ്ങനത്തെ ഒരു തുട്ടിയെടുത്ത് അതിന് ഇതേമാതിരി തുളച്ച് അതിന്റെ മുകളിൽ വല ഇട്ടിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ വെക്കണം. എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ, വല്ല കാക്ക ഇല്ലെങ്കിൽ വല്ല എലിയോ ഏതിലൊക്കെ കയറി പിടിച്ച് വല്ലതും വല്ല ജീവികളോ വല്ലതും കൊടുന്ന ഇതിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിഷമായിട്ട് തീരുമ്പോൾ നമുക്ക് ശരിയാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ വെള്ളം മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ്ലി ഒന്ന് നോക്കണം ഈ സാധനത്തിൽ ഒന്നും പെട്ടിട്ടില്ലല്ലോ എന്ന്. ഇന്നിന് ശേഷം ഈ സാധനം ഇവിടെ ഫിറ്റ് ചെയ്യാം. എന്നാൽ പിന്നെ ഈ വെള്ളം വരുന്ന വെള്ളം ഒന്നാം നമ്പറാണ്. അപ്പോ ടാങ്കിന്റെ പരിപാടി കഴിഞ്ഞു, നമ്മൾ ക്ലീനിങ് ആണ് ഒന്നാമത്തെ. ക്ലീനിങ് സുഖമായിട്ടുള്ള ക്ലീനിങ് വേണം. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിണറ്റിലെ വെള്ളം ഒരു ഗ്ലാസ്സിൽ വെക്കുക, ഇതിൽ നിന്ന് ഫിൽട്ടറായിട്ട് വരുന്ന വെള്ളം നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെക്കുക. അപ്പൊ നമുക്ക് ഇത് ആയിരിക്കും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. അത് ഈ ഓഴ്സ് മുഖാന്തരാണ് പോവുക. ഇതിൽ വന്ന് നിങ്ങൾക്ക് തടഞ്ഞു നിൽക്കേണ്ട ഒരു പ്രശ്നമേ ഉദിക്കണില്ല. എന്താ വെച്ചാൽ ഇതിലെല്ലാം ഈ കരിങ്കല്ലും കല്ലോ ഒക്കെ ഇട്ടിട്ടായിരിക്കുന്നു. അപ്പൊ ഇതിൽ എത്ര ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ ചാടിയാൽ ഒരു ഗ്ലാസ് വെള്ളം അവിടെ കിട്ടും. ഇവിടെ ഓൾട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിലെ വെള്ളം കംപ്ലീറ്റ് അതിൽ പോയിട്ട് ഒന്ന് സ്ലോപ്പ് വെക്കണം. ഇങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ട് ഇപ്പൊ കിണറ്റിൽ വെള്ളം കൂടിയിട്ടുണ്ട്. അരമണിക്കൂർ, ഇപ്പൊ അടുത്ത ദിവസം അരമണിക്കൂർ മഴ പെയ്തു. ഈ അരമണിക്കൂർ മഴ പെയ്തതിൽ ഈ ചുറ്റുപാടിൽ നമ്മുടെ ഇവിടെ ഒരു ബക്കറ്റ് പുറത്ത് വെച്ച് അതിലും കൂടി തുള്ളി വെള്ളം വന്നിട്ടില്ല. നമ്മുടെ ഈ കിണറ്റിന്റെ 12 കോരി ചുറ്റളവിന്റെ സർക്കംഫറൻസിന്റെയാണ് ഈ കിണർ. ഇതിൽ എത്ര തുള്ളി വെള്ളം കഴിയുക? അപ്പൊ നമുക്ക് അതൊന്നും വെള്ളം കിട്ടില്ല. ഈ വെള്ളം വന്നിട്ട് ഇതിൽ വന്നിട്ട് കംപ്ലീറ്റ് ഇതിന്റെ വെള്ളം ഇതിൽ ചാടും. അതായത് വീടിന്റെ എത്ര ഏരിയ ഉണ്ടോ അത്ര ഏരിയയിലുള്ള വെള്ളം മുഴുവൻ ഇതിൽ ചാടുന്നുണ്ട്. അപ്പൊ ഈ വെള്ളം മുഴുവൻ അവിടെ ഒരു ഓഴ്സ് നമുക്ക് ചുരുങ്ങിയത് ഒരു ഇഞ്ച് പൈപ്പ് നിന്ന് എത്രത്തോളം വെള്ളം ചാടുന്നു ആ ഓഴ്സിലാണ് വെള്ളം വന്നിട്ട് പെട്ടെ ചാടും. അരമണിക്കൂർ നേരം മഴ പെയ്യുന്നു, അരമണിക്കൂർ നേരം കൊണ്ട് നമുക്ക് 2 അടി ഇല്ലെങ്കിൽ 2.5 അടി നമുക്ക് മാക്സിമം വെള്ളം കിട്ടുന്നുണ്ട്. അതും പ്യുർ വെള്ളമാണ്, അല്ലാണ്ട് ചളി പിടിച്ച വെള്ളമല്ല. നമ്മളത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അളന്നു ആദ്യം മഴ പെയ്യുമ്പോൾ നോക്കണം എവിടെ വെള്ളം നിൽക്കുന്നു, പിന്നെ ഇതിന് കഴിഞ്ഞാൽ നമ്മൾ നോക്കാം ഈ വെള്ളപ്പം എവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് മനസ്സിലാവാം ഈ അരമണിക്കൂറിൽ നമുക്ക് 2 അടി വെള്ളം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത്. ഈ 2 അടി നമുക്ക് മോൾഭാഗം തുറന്നു വെച്ചാൽ ഈ കരുത്തിൽ ചാടി കിട്ടില്ല, നമ്മൾ അറിയയില്ല. അതിനാണ് എന്താ വെച്ചാൽ ഈ ഫിൽട്ടറിനെ വെച്ച് കാരണത്താൽ ഇതുകൂടെ നമ്മൾ പ്യുർ ആയിട്ടുള്ള വെള്ളം അവിടെ പോയി ചാടുന്നു. വെള്ളത്തിന് ഒരു കലങ്കലുണ്ടാവും, പക്ഷെ നമ്മുടെ കിണറ്റിലെ കലങ്കലില്ല. പ്യുർ ഇളനീരിന്റെ വെള്ളം എങ്ങനെ നിൽക്കണോ അതേപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതാണ് ഇതിന്റെ പ്രവർത്തനം. അപ്പൊ ഇത് ഭയങ്കര സക്സസ് ആയിട്ടുള്ള സംഭവമാണ്. സക്സസ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പേഴ്സ്, പിന്നെ കുറെ അതിഥികൾ ഇവിടെ വന്നിട്ട് എന്നെ കാണുകയും കണക്കിൽ ഇത് സക്സസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു കിണറ്റിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ട്. 17/7/2017 ഫിറ്റ് ചെയ്തു. അന്ന് ഈ കിണറ്റില് എന്റെ കണക്കില് 2 അടി 2.5 അടി വെള്ളമേ ഉള്ളൂ ആ സമയത്ത്. ഇപ്പൊ ഞാൻ ഈ ഫിൽട്ടർ ഫിറ്റ് ചെയ്തിരുന്ന എനിക്കിപ്പോ ഇന്നിപ്പോ ഈ പ്രസന്റ് ടൈമില് ഈ വേനൽ ഇത്ര കടുത്ത വേനലായിട്ടും ഒരാൾക്ക് വെള്ളം ഉണ്ട്. ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ മിനിമം 6 അടി. വെരി ഗുഡ്. 6 അടി വെള്ളം ഇന്നിപ്പോ നിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫിൽട്ടറാണ്. ഇതിന് ടോട്ടൽ എത്ര കോസ്റ്റ് ആയി? ഇതിന് ടോട്ടൽ കോസ്റ്റ് ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ഈ ടാങ്ക് ഞാൻ മേടിച്ചു കൊടുത്താൽ ഈ ടാങ്കിന് എനിക്ക് 1000 രൂപ ചെലവുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ടാപ്പൊക്കെ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്ലംബറെ വിളിക്കണം. ഇതൊക്കെ അച്ഛൻ സ്വയം ചെയ്തതല്ലേ? ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇതിലേക്ക് എടുക്കണം. ഓക്കെ. പിന്നെ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു ഇതൊക്കെ ഇവിടെ ഈ കാണുന്നത് ഈ പൈപ്പുകൾ ഇതൊക്കെ മേടിക്കാൻ കിട്ടുന്നത് പൈപ്പുകളെ കടയിൽ നിന്ന് വാങ്ങണം. പക്ഷെ ഞാൻ ഇവിടെ എന്താ വെച്ചാൽ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ തുണ്ട് പൈപ്പ് വരുമ്പോ അതിനെ ഞാൻ ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് അങ്ങനെ തന്നെ. അപ്പൊ എന്തോ കുറച്ച് പൈപ്പ് ഒരു 200 രൂപയുടെ പൈപ്പ് കൊടുക്കുന്നുണ്ട് മൊത്തം. ഒരു 200 രൂപ അതിനും വന്നിട്ടുണ്ട്, ബാക്കി ടാങ്കിന്റെ പൈസയും വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഇതിനായിട്ട് പ്രത്യേക പൈസ വന്നില്ല. ഒരു 1500 ചോട്ടിലാണ് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ്. ഇത് കാണുന്ന പ്രേക്ഷകര് ഞാൻ ഒരു റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഇത് മതി കഴിയുന്ന വിധത്തിൽ ഇതേമാതിരി ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീട്ടില് ഈ വെള്ളത്തിനെ പാഴായി പോണ വെള്ളത്തിനെ നമ്മൾ ഒരു സംഭരണിയാക്കിയിട്ട് കിണറ്റിലേക്ക് വിട്ടിട്ട് ഈ പരിപാടി ചെയ്യണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്. ഇപ്പൊ ഈ കാണിച്ചിരുന്ന ഒരു ഡെമോ ആണ്, വെള്ളം മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടുന്ന് വീഴുക എന്നുള്ളത്.
കാര്യം പറയാൻ മറന്നു. എന്താ വെച്ചാല് ഈ ഫിൽറ്ററിന്റെ കാര്യം പല സ്ഥലങ്ങളിൽ പല തരത്തിലും കാണുന്നുണ്ട്. പല സ്ഥലത്ത് ഇതേമാതിരി കുഴി കുഴിച്ചിട്ട് നമ്മൾ വെള്ളം നിറച്ചിട്ട് അങ്ങനെ അതൊന്ന് ഫിൽറ്ററായിട്ട് കിണറ്റിലേക്ക് പോകണ വിധം കാണുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതിനായിട്ടും കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് വലിയ വലിയ പൈപ്പുകൾ ഇട്ടിട്ട് വെള്ളത്തിന് കിണറ്റിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ പല മോഡലും കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് താല്പര്യപ്പെട്ടതും എൻ്റെ വർക്കിന് സൂട്ടബിൾ ആയിട്ടുള്ളത് മാറ്റിയാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്തത്. ഇത് എനിക്ക് 100% സക്സസ്ഫുള്ളായി. ഓക്കെ, അപ്പോൾ അച്ഛനേതായാലും നമുക്ക് നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഞാനും പ്രാവശ്യം ലീവിൽ വന്നപ്പോൾ കണ്ടതാണ് ഇങ്ങനെ വെള്ളം ശേഖരിക്കണ ഈ സംഭവം. അപ്പോൾ അന്ന് തന്നെ വിചാരിച്ചിരുന്നത് എവിടെയെങ്കിലും എനിക്കൊന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കണം, വല്ലവരടുത്ത് ഷെയർ ചെയ്യണം, ആളുകൾക്ക് ഉപകാരം ആവുന്നുണ്ടെങ്കിൽ. പലരും ഇത് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം, ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അച്ഛാ താങ്ക്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു തന്നതിന്. താങ്ക് യു.